പ്രിയപ്പെട്ടവർ, ഇത് രണ്ടാമത്തെ തവണയാണ് ചാവറയിൽ വന്ന് പ്രസംഗിക്കുന്നത്. ഇതിന് ക്ഷണിച്ച ഫാദറിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ചാവറ കൾച്ചറൽ സെൻ്ററിൽ വന്ന് പ്രസംഗിക്കാൻ പ്രത്യേക സന്തോഷമുണ്ട്. മലയാള സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കലാപീഠത്തിൽ പ്രതിവിൻ്റെ കൂടെ ഇങ്ങനെ നടന്നിരുന്ന കാലത്ത് ഒരുപാട് സാംസ്കാരിക പരിപാടികൾ കേൾക്കാനൊക്കെ ഇവിടെ വന്നിരുന്നതാണ്. പിന്നെ ബോധം വെച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ചാവറ അച്ഛനാണ്, ശ്രീനാരായണ ഗുരു ഒന്നും അല്ലാതെ ആരുമില്ല, ചാവറ അച്ഛനാണെന്ന് എനിക്ക് ഞാൻ പഠിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ച് നടന്നിട്ടുണ്ട്. ചാവറ പ്രാസംഗികനല്ലെങ്കിലും ഈ കോളമെഴുത്തിൻ്റെ പേരിൽ സംഘടനകളോ ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ കേരള നവോത്ഥാനത്തെ പറ്റി പറയുമ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് മറ്റാരുമല്ല ചാവറ അച്ഛനാണ് എന്ന് എൻ്റെ ഒരു കൺവിക്ഷനാണ്. ഉദാഹരണത്തിന് നമുക്ക് തന്നെ അറിയാം, കത്തോലിക് ചർച്ചിൻ്റെ ഏറ്റവും വലിയ എതിരാളി എന്ന ദീർഘകാലം കമ്മ്യൂണിസം, പ്രത്യേകിച്ച് കേരളത്തിൽ വിമോചന സമരം, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ കമ്മ്യൂണിസമൊക്കെ വരാനുണ്ടായ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. അപ്പോൾ ആധുനിക കേരളത്തിൻ്റെ കേരള മോഡലിലെ നാല് പിതാക്കന്മാരെന്ന് പറയുന്നത് കാർൽ മാർക്സ്, രണ്ടുപേരും കേരളത്തിൽ വന്നിട്ടില്ലാത്ത രണ്ട് ജൂതന്മാരാണ് തന്നെയായിരിക്കും, കാർൽ മാർക്സും യേശുക്രിസ്തും, പിന്നെ ഗൾഫ് മലയാളി ശ്രീനാരായണ ഗുരു. ഈ കാർൽ മാർക്സിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ ബെഞ്ചമിൻ ബെയ്ലിയും ചാവറ അച്ഛനും കൂടിയാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ കൂടിയാണ് നമ്മൾ ഈ വിദേശത്ത് നിന്നുള്ള ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം. അപ്പോൾ കേരളത്തിനെ ആധുനിക കേരളമാക്കിയത് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അതിൽ രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ ഈ പരസ്പര വിരുദ്ധരായ ഈ കാർൽ മാർക്സും യേശുക്രിസ്തുവാണ്. അപ്പോൾ ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സൂര്യൻ്റെ ഭൂമിയിലെ പ്രതിനിധിയാണ് അഗ്നി, അതുപോലെ യശോമിശിഹായുടെ കേരളത്തിലെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ചാവറാച്ചനെ കാണുന്നത്. അദ്ദേഹമാണ് ഈ കേരളത്തിലെ ഈ വലിയ നവോത്ഥാനത്തിൻ്റെ, കാരണം ഇവരെക്കാളൊക്കെ മുമ്പ് തന്നെ കാലഗണന തന്നെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹമാണെന്നുള്ളത് വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള സംഘം. ശ്രീനാരായണ ഗുരുവിനേക്കാളും ശ്രീനാഗുരുവിൻ്റെ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമിയെക്കാളും അവരുടെ ഗുരുക്കന്മാരായിരുന്ന അയ്യ തൈക്കാട് അയ്യാവ് സ്വാമികളെക്കാളൊക്കെ മുമ്പ് ജീവിച്ച ആളുകൾ ആ കാലഗണന തന്നെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകും. അതിപ്പോൾ ഇവിടെ ഈ പേരുള്ള ഈ സ്ഥാപനത്തിൽ വന്ന് പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് പറയുന്നതല്ല, എനിക്ക് പറയാൻ അവസരം കിട്ടുന്നിടത്തെല്ലാം സന്തോഷത്തോടുകൂടി പറയുന്ന ഒരു സംഗതിയാണ്. ഗാന്ധിജിയെ പറ്റി പറയാൻ എനിക്ക് എന്താധികാരം എന്ന് ഞാൻ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും. ഈ മാതൃഭൂമിയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളെ പറ്റി എഴുതുന്ന ആൾ നമ്മുടെ ഈ മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവിനെ പറ്റി പറയാനായിട്ട് എന്താധികാരം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, ഞാനും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അതിനൊരു വളരെ പോസിറ്റീവാണ് ആളുകൾ. ഇന്ത്യയിൽ നിന്ന് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഗാന്ധിജിയെ പറ്റി പറയാനുള്ള അവകാശമുണ്ട്. അതിനേക്കാൾ ഉപരി ഗാന്ധിജിയോടുള്ളൊരു ഉത്തരവാദിത്തമുണ്ട് ഗാന്ധിജിയെ പറ്റി, ഗാന്ധിസിനെ പറ്റി പറയാനായിട്ട്. ഒന്ന്, പല കാലങ്ങളുണ്ട് ഗാന്ധിസം വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് പ്രതീക്ഷിക്കാത്ത കോർണറിലുണ്ട്. കാരണം ഇപ്പം ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ വലിയ ഏറ്റവും ഇന്ത്യയുടെ ചരിത്രത്തിൽ 1940 നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കാളും ഗാന്ധിസത്തിന് പ്രസക്തിയുള്ള സമയമാണ് ഇപ്പോൾ. ആ സമയത്ത് കാരണം നമ്മളുടെ അധികാരി വർഗം ഗാന്ധിജിയെ വെടിവെച്ചു എന്ന ആളുകളുടെ തുടർച്ചക്കാരായിട്ടുള്ള ആളുകളാണ് ഇപ്പം ഇന്ത്യ ഭരിക്കുന്നത്. അതുതന്നെയാണ് ഗാന്ധിജി ശരിയാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ്. നിങ്ങൾ എനിക്കിത് ടേക്ക് ഹോം ആയിട്ട് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഗാന്ധിജിയെ വെടിവെച്ചു എന്ന വർഗീയ ശക്തികൾ, വർഗീയ ശക്തികളാണ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. അതുതന്നെയാണ് ഗാന്ധിജി ശരിയാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ്. വേറെ ഒന്നും ആലോചിക്കേണ്ട. പക്ഷേ നമ്മൾ വളരെ അത്ഭുതപൂർവ്വം ആലോചിക്കും, എന്തുകൊണ്ടാണ് RSS ആ എന്ന് പറയുന്ന RSSനേക്കാളും മുമ്പ് അരുന്ധതി റോയിസ്റ്റുകളും അംബേദ്കറിസ്റ്റുകളും ഒരിക്കലും ഗാന്ധിജിയെ വിമർശിക്കാൻ പാടില്ലാത്തൊരു കാലത്ത് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഗാന്ധിജി എന്തുകൊണ്ട് വിമർശിക്കുന്നു നമ്മൾ ആലോചിച്ചു. അരുന്ധതി റോയിസ്റ്റുകൾ അംബേദ്കറിസ്റ്റുകളൊക്കെ അതൊക്കെ വളരെ എന്താ പറയുക, അതിനെന്തെല്ലാം വലിയ അടിസ്ഥാനങ്ങളുണ്ടെങ്കിൽ പോലും ഇവർ ഗാന്ധിജിയെ വെടി, അതായത് 78 വയസ്സുള്ളപ്പോൾ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് വെടിവെച്ചു. അതുതന്നെയാണ് ഗാന്ധിജി ശരിയാണെന്നുള്ള ഏറ്റവും വലിയ തെളിവ്. 78 പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെച്ച് വെടിവെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഗാന്ധിജി ശരിയായിരുന്നു ഇപ്പോഴും ശരിയാണെന്നുള്ളതിൻ്റെ. ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് 3ാം വട്ടം ഇവരെ ഭരണമേൽപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇപ്പോഴാണ് അത് വീണ്ടും ശരിയായിരുന്നത്. ഗാന്ധിജി ശരിയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ചരിത്രമാണത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഗാന്ധിജിക്ക് തുടർച്ചകൾ ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ദുരന്തം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് വിശേഷിച്ച് കോൺഗ്രസ്സിൽ ഗാന്ധിജിക്ക് തുടർച്ചകൾ ഉണ്ടായില്ല എന്നുള്ളത് അതൊരു വലിയൊരു ശൂന്യതയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ബ്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഗാന്ധിജി
എങ്ങനെ തുടച്ചേണ്ടവനാണ്, എങ്ങനെ നമ്മൾ ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരാളെ ഒരു ആളെ നമുക്കൊരു ഉത്തരവാദിയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പക്ഷേ വിശേഷിച്ച കോൺഗ്രസ്സിൽ ഗാന്ധിജിക്ക് ഒരു തുടർച്ചയുണ്ടായില്ല. ഗാന്ധിജിയുടെ എനിക്ക് തോന്നുന്നു ഞാൻ നെഹ്റുവിനെയും EMS നെയും വളരെ ഓവർ റേറ്റഡ് ആയിട്ടുള്ള നേതാക്കന്മാരായിട്ട് കരുതുന്ന ഒരാളാണ്. നെഹ്റുവിനെയും ഗാന്ധിജി നമുക്ക് തട്ടിച്ചു നോക്കുമ്പോൾ നെഹ്റു യൂറോപ്പിലെ ജനസംഖ്യയൊക്കെ കുറഞ്ഞ ഒരു ചെറിയ രാജ്യത്തെ വളരെ എന്താ പറയുക, നമ്മൾ സ്വേവ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു വലിയ യൂറോപ്യൻ സെക്യുലറിസം തന്നെ അങ്ങനെയാണ്. ഗാന്ധിജിയുടെ സെക്യുലറിസം എന്റർലി ഡിഫറെൻ്റ് ആണ്. ഗാന്ധിയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് അമേരിക്കൻ ടൈപ്പ് സെക്യുലറിസം ആണ്. ദൈവത്താൽ അധിഷ്ഠിതമായ സെക്യുലറിസത്തിന് തന്നെ മതേതരത്വം എന്ന് പറയുന്ന ഒരു മലയാള വാക്കുകൊണ്ടിരുന്നതിനെ പറ്റി തന്നെ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. ധർമ്മത്തോട് അടിസ്ഥാനപ്പെടുത്തിയ ഒരു സാധനമായിട്ടാണ് ഈ സെക്യുലറിസത്തിന് അന്ന് ഗാന്ധിജിയുടെ ശിഷ്യന്മാരുടെ പലരും പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ചത്. അതൊന്നും നടന്നില്ല. ഇപ്പം മതേതരത്വം എന്നാണ്, മതേതരത്വം എന്ന് പറയുന്നത് ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു യൂറോപ്യൻ സെക്യുലറിസത്തിൻ്റെ ആളാണ് നെഹ്റു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗാന്ധിജി, എനിക്ക് തോന്നുന്നത് ഗാന്ധിജിയുടെ ഗുരുക്കന്മാരുടെ ഒരാളിൽ തന്നെ വലിയൊരു ഗുരു എന്ന് പറയുന്നത് ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള അമേരിക്കൻ ഫിലോസഫറാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഗാന്ധിജിക്ക് അമേരിക്കയിൽ ഇന്ത്യ അമേരിക്ക തമ്മിൽ വലിയ സാമ്യമുണ്ട്. ഒന്നും ഇതിൻ്റെ വലിയൊരു വലിപ്പവും ജനസംഖ്യയും പിന്നെ വിവിധ സംസ്കാരങ്ങൾ, വലിയൊരു രണ്ട് രാജ്യങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നത് ഗാന്ധിജിയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് നമുക്ക് ഈ അമേരിക്കൻ സെക്യുലറിസമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതൊരു ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഗാന്ധിജി ആത്മീയതയിൽ അധിഷ്ഠിതമായ, അല്ലെങ്കിൽ ദൈവത്തിൽ അധിഷ്ഠിതമായ, ദൈവത്തിനെ നെഗേറ്റ് ചെയ്യാത്ത ഒരു സെക്യുലറിസമാണ് ഗാന്ധിജി പറയുന്നത്. പക്ഷേ നെഹ്റു ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ത്യയുടെ ആത്മാവിനെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ സങ്കീർണമായ ജാതി വ്യവസ്ഥയൊന്നും ഒരു കാലത്തും എന്താ പറയുക അദ്ദേഹത്തിനും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഗാന്ധിജി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് RSSനെ കണ്ടിരുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ ചെയ്തികളിലും മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽസ് എന്നായാലും അദ്ദേഹത്തിന് എതിർത്ത അദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്ത് ഇത് എല്ലാവരുടെയും രാജ്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ വിഭാവം മനസ്സിലാക്കും. കാരണം അദ്ദേഹം 1920 തന്നെ, അദ്ദേഹം റീസെൻ്റ്ലി ഇലന്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പോയിരുന്നത്, പത്തനംതിട്ടയിൽ. അപ്പം ഇലന്തൂർ എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങളുടെ എല്ലാം മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നരബലിയെ പറ്റിയൊക്കെ എനിക്കറിയാം. പിന്നെ മോഹൻലാലിൻ്റെ ജന്മദേശമാണെന്ന ഒരു ഖ്യാതിയും കൂടി ഉണ്ട് ഇലന്തൂർ. പക്ഷെ അതിനൊക്കെ മുമ്പായിട്ട് 1920 January 20 കേരളത്തിൽ ആദ്യമായിട്ട് ഗാന്ധിജി സന്ദർശിച്ച സ്ഥലമാണ് ഇലന്തൂർ. അപ്പോൾ ഗാന്ധിജിയുടെ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ ജന്മദേശം കൂടിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രേരണയാലാണ് അദ്ദേഹം പോയത്. അപ്പോൾ അതിൻ്റെ ഒരു വാർഷികം പ്രമാണിച്ച് അതിൻ്റെ കുറച്ച് വാർത്താ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏറ്റവും വലിയൊരു നമുക്കിപ്പോൾ ഓർക്കുകയും ഇപ്പോൾ പുതിയ ഇന്ത്യയിൽ ഇന്നത്തെ വലിയ വർഗീയവാദവും മതമൂലിവാദവും വലിയ രീതിയിൽ അതിൻ്റെ ദംഷ്ട്രകൾ പുറത്തിരിക്കുന്ന ഇന്ത്യയിൽ അതിൻ്റെ പ്രസക്തി എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സ്കില്ലുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഗാന്ധിജി വർഷങ്ങളോളം, എനിക്ക് മോർ ദാൻ 20 മറ്റോ സൗത്ത് ആഫ്രിക്കയിൽ ജീവിക്കും. പക്ഷേ ഒറിജിനലായിട്ട് എനിക്ക് ഗാന്ധിജിയെ പറ്റി പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജി അദ്ദേഹത്തിനെ ഇങ്ങനെ പാക്കേജ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒന്നാമത്തൊരു പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് ഗാന്ധിജിയുടെ പഴയ ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ചിരുന്ന കാലത്തെ ഫോട്ടോകളുണ്ടറിയാം. അദ്ദേഹം കോട്ട് സൂട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ ധരിച്ച് വളരെ 3-piece suit ധരിച്ച് വളരെ മോഡേൺ ആയിട്ട് ജീവിച്ചിരുന്നതാണ്. ദക്ഷിണാഫ്രിക്ക അന്നത്തെ ലോക നിലവാരം വെച്ച് വലിയ വെള്ളക്കാരുടെ വർണ്ണവിവേചനമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ ഗുജറാത്തിൽ നിന്നുള്ള ആളുകളുടെ വക്കാലത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ജില്ലയോടെ പോയത്. പക്ഷേ ദീർഘകാലം അവിടെ താമസിച്ചു. ഇപ്പം നമുക്കറിയാം ആഫ്രിക്കയിൽ ഗുജറാത്തികളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് more than 70 years ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് ഓഫ് ബറോഡ എല്ലാം ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അവിടെയാണ് ഗാന്ധിജി ഗുജറാത്തികളുടെ വക്കീലാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അപ്പോൾ അതൊരു വലിയ എനിക്ക് തോന്നുന്ന മറ്റുള്ള ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റു നേതാക്കന്മാർക്കൊന്നും ഉണ്ടായിട്ടില്ലാത്ത ഒരു വലിയ അഡ്വാൻറ്റേജ്. ഞാനിപ്പോൾ ഒരിക്കൽ മാതൃഭൂമിയിൽ അതിനെപ്പറ്റി, മാതൃഭൂമി പത്രത്തിൽ ബിസിനസ് പേജിനെ പറ്റി എഴുതിയപ്പോൾ ഒരു വാചകത്തിൽ തന്നെ ഗാന്ധിജിയും MA യൂസഫലിയും പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് പിടിക്കുന്നുണ്ടാവില്ല എനിക്കറിയാം. എന്നാലും ഇദ്ദേഹവും, അതായത് ഈ വിദേശ മലയാളിയായിരിക്കുക, വിദേശത്തായിരിക്കുക എന്നുള്ള NRI ആയിരിക്കുക എന്നുള്ളത് വലിയ ഒരു ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ്. നമ്മളെ എന്താ പറയുക, നമ്മളുടെ നാട്ടിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മളെപ്പറ്റി കൂടുതൽ പഠിക്കാൻ കഴിയുക എന്നുള്ളൊരു സംഭവമാണ്. ഗാന്ധിജിയുടെ ഈ എന്താണ് മേക്കിംഗ് ഓഫ് ഗാന്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ ദീർഘകാലം ജീവിച്ചു, ഒരു പുറം നാട്ടിൽ ജീവിക്കുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ
ഒരു ബിസിനസ്സുകാരനായിട്ട് ഗാന്ധിജിയെ തരണം ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്. പക്ഷേ നമുക്കറിയാം ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അക്കാലത്ത് ഏറ്റവും വലിയ ബിസിനസ്സുകാരനായിരുന്നു ശ്യാം ഗണദാസ് ബിർള എന്ന് പറയുന്നത്. ബിർള മന്ദിരത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യ സമര മൊബിലൈസേഷനിലൊക്കെ ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇത്ര വലിയ വലിയ ബിസിനസ് കമ്മ്യൂണിറ്റികളൊക്കെ ആയിട്ട് ഗാന്ധിജിക്ക് വലിയ അവരതിന് സംഭവങ്ങൾ സ്വീകരിക്കുകയും അതിനുള്ള ചിലവൊക്കെ സ്വീകരിക്കേണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നമുക്കത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ പോലും ഗാന്ധിജി അങ്ങനെ ഇപ്പോൾ 1920 എന്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വന്നു എന്ന് പറയുന്ന നമ്മളിതിനോട് കണക്ട് ചെയ്ത് വായിക്കണം. ഇതിൻ്റെ ഒരു ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ഒരുപാട് സാങ്കേതിക വിദ്യകൾ വികസിച്ചു, വാർത്താ മാധ്യമങ്ങൾ വന്നു. ഇതിനെല്ലാം മുമ്പ് 1920s കേരളത്തിലേക്ക് വന്നു, ശ്രീനാരായണനെ കണ്ടു, കേരളം മുഴുവൻ പലയിടങ്ങളിൽ സഞ്ചരിച്ചു, 2-3 തവണ കേരളത്തിൽ വന്നു. അപ്പോൾ ഈ ഒരു ജനങ്ങളെ മൊബിലൈസ് ചെയ്യാൻ പറ്റാന്നുള്ളത്, ഇന്ത്യയിലെ മൊബിലൈസ് ചെയ്യാൻ പറ്റാന്നുള്ള ഒരു വലിയ, ഇന്ത്യയിലെ അക്കാലത്ത് ഒരു നേതാവിനും അതിൻ്റെ 7 അരത്ത് പോലും പ്രദർശിപ്പിക്കാൻ പറ്റാത്ത ഇന്ത്യയുടെ ആത്മാവിനെ, ഇന്ത്യയിലെ സങ്കീർണമായ ജാതി വ്യവസ്ഥ, ഇന്ത്യയിലെ മതസ്പർദ്ധകളെയെല്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വന്ന് ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു വലിയ ഒരു 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 പോയിന്റ് ഉണ്ട്. അപ്പം നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ കുറച്ച് വിവാദമായേക്കാവുന്ന ഒരുപാട് അടുത്ത കാലത്തൊക്കെ പലതരത്തിൽ വിവാദമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ഗാന്ധിജിയെ ശരിക്കും ഒരു ബ്രിട്ടീഷുകാരെ എല്ലാ തരത്തിലും എതിർത്ത, ഇന്റലക്ച്വലിയും ഈ നിരാഹാരം എന്ന് പറയുന്ന വളരെ എന്താ പറയുക അത്ര ഒരു പോസിറ്റീവായിട്ട് കരുതേണ്ട, ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് അത് വളരെ ഹിംസയുള്ള ഒരു കാര്യമാണ്, ഒരു നോൺ വയലൻസിൽ തന്നെ വയലൻസുള്ള തരം ഒരുതരം വല്ലാത്തൊരു സമരമുറയായിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ വിശദീകരിക്കാൻ പറ്റും, നമ്മുടെ ഈ നോൺ വയലൻസ് ഗാന്ധിയുടെ സമരങ്ങൾ. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു ഒരു നിലപാടെന്താണെന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഈ സാമ്രാജ്യത്തിനെതിരായിരുന്നു. അതേസമയം നമ്മുടെ ഇന്ത്യയിലെ അന്നത്തെ പല വലിയ ആളുകളും വളരെ പ്രോ ബ്രിട്ടീഷ് ആയിരുന്നുള്ള വാസ്തവം. അപ്പം നമുക്ക് സത്യം പറഞ്ഞു വരികയാണെങ്കിൽ സർ സി പി അല്ലെങ്കിൽ സ്വതന്ത്ര പാകിസ്ഥാന് വേണ്ടി വാദിച്ച ജിന്ന, സർ സി പി ജിന്ന, അതുപോലെ സവർക്കർ, ഇവരെല്ലാം വളരെ പ്രോ ബ്രിട്ടീഷ് ആയിരുന്ന ആളുകളായിരുന്നു. ഇങ്ങനെ വളരെ പ്രോ ബ്രിട്ടീഷ് ആയിരുന്ന കാലത്താണ്, അപ്പം നെഹ്റുവിനെ നമുക്ക് പ്രോ ബ്രിട്ടീഷ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും, അല്ലെങ്കിൽ കുമാരനാശാൻ ഇത്ര കാലം ഇത്രയും കവിതകൾ എഴുതിയിട്ടും അദ്ദേഹം ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി വലിയ കവിതകളൊന്നും എഴുതിയിട്ടില്ല. കുമാരനാശാൻ അദ്ദേഹം ദുരവസ്ഥ എഴുതിയത് കൊണ്ടാണ് അന്നത്തെ പ്രിൻസ് ഓഫ് വെയിൽസ് മദ്രാസിൽ കൊണ്ടുപോയിട്ട് പട്ടും വളയും കൊടുത്തതെന്നുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴാണ് ഗാന്ധിജിയുടെ ഒരു സന്ധിയില്ല സമരമുണ്ട്. ഗാന്ധിജിയെ ലണ്ടനിൽ വെച്ച് ചോദിക്കുകയാണ് പാശ്ചാത്യ സംസ്കാരത്തെ പറ്റി എന്താന്ന് അഭിപ്രായം എന്ന് ചോദിക്കുക. അപ്പോൾ ഗാന്ധിജി ഒരു അതൊരു നല്ല ഐഡിയയാണെന്ന് പറയും. കാരണം വെസ്റ്റേൺ സിവിലൈസേഷൻ അവരിപ്പോഴും സിവിലൈസ്ഡ് ആയിട്ടില്ല എന്നുള്ളൊരു ചുട്ട മറുപടിയാണ് അതിൽ കൊടുക്കുന്നത്. വെസ്റ്റേൺ സിവിലൈസേഷൻ നല്ലൊരു ഐഡിയയാണെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഗാന്ധിജിയുടെ ഈ ഈ ഉദാഹരണത്തിന് ഇവർ കൊളോണിയൽ ചരിത്രം നോക്കിയാൽ അറിയാം. ഇപ്പം ഞാൻ ആഫ്രിക്കയിൽ കോങ്കോ എന്ന് പറയുന്ന രാജ്യത്ത് പോകുമ്പോൾ ഫ്രാൻസിൻ്റെ 5 ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ് കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഈ അമേരിക്കയിലും ആഫ്രിക്കയിലും ഏഷ്യയിലും ഈ യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ ചെയ്ത കിരാത ദീർഘ നൂറ്റാണ്ട് കാലത്തെ കിരാത ഭരണം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പഴയ ഏതോ അസ്തമിച്ചു പോയ എന്തോ ഒരു നന്മയാണ്. ഇത് ഇത്ര സിവിലൈസ്ഡ് അല്ലാത്ത ആൾക്കാർ. ഇപ്പം നമ്മൾ വില്ലുറണ്ടിൻ്റെ പുസ്തകം തന്നെ പോയി പ്രസിദ്ധമായ ശശി തരൂരിൻ്റെ വലിയ പ്രസംഗമുണ്ടല്ലോ, ബ്രിട്ടീഷുകാരുടെ മാളത്തിൽ ചെന്നുകൊണ്ട് അവരെങ്ങനെ നമ്മളുടെ സമ്പത്തും സംസ്കാരവും കൊള്ളയടിച്ചു എന്ന് പറയുന്ന ഒരു സായിപ്പുമാരെ മുമ്പിലിരുത്തിക്കൊണ്ട് ശശി തരൂർ വന്ന പ്രശ്നമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയാവുന്ന കേസ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമുണ്ട് വില്ലുറണ്ടിൻ്റെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് ചെയ്ത കൊള്ളരുതായ്മകളെ അക്കമിട്ട് നിർത്തുന്ന അതിഗംഭീരമായ ഒരു പുസ്തകം വില്ലുറണ്ടിൻ്റെ എ കേസ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. ആ പുസ്തകത്തെ നമ്മൾ വായിക്കുന്ന അത് വെച്ച് നോക്കുമ്പോൾ ഈ ഗാന്ധിജി പറഞ്ഞ ശരിയാണെങ്കിലും ഗാന്ധിജിക്ക് എതിരായിട്ടൊരു പോയിന്റ് എന്ന നിലയ്ക്ക് നമുക്ക് പറയാവുന്നത്, അല്ലെങ്കിൽ പ്രോ ബ്രിട്ടീഷായിട്ട് ഇന്ത്യയിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു പറയുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഇതിനെ പ്രോ ബ്രിട്ടീഷായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം വലിയ ചരിത്രപരമായ ഒരു വാചകമുണ്ട്, ബ്രിട്ടീഷുകാർ നമുക്ക് സന്യാസം തന്നു എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ നമുക്ക്, കാരണം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ വെച്ച് ഇന്ത്യയിലെ താഴെ കിടയിലെ ജാതിക്കാർക്കൊന്നും സന്യാസിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ശ്രീനാരായണ ഗുരു പറയാത്തൊരു വലിയ കാര്യമുണ്ട്, ശ്രീനാരായണ ഗുരു പറഞ്ഞതിനേക്കാളും വലിയൊരു കാര്യമുണ്ട്, ബ്രിട്ടീഷുകാർ നമുക്ക് ജനാധിപത്യം. അപ്പോൾ സാറിൻ്റെ പ്രസംഗത്തിൽ പറയുന്ന നമ്മൾ ഇന്ത്യ വിഭജനത്തെ പറ്റി പറഞ്ഞു, അതെനിക്ക് കാലത്തെ ഒരു ജോക്കായിട്ടും തോന്നിയിട്ടില്ല. 562 നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്ത്യയെ ബ്രിട്ടീഷുകാർ രണ്ടായി വിഭജിച്ചു, എനിക്കത് വലിയൊരു ജോക്കായിട്ടാണ് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ളത്. 562 നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്ത്യയെ ബ്രിട്ടീഷുകാർ
രണ്ടായി വിഭജിച്ചു, അങ്ങനെ വിഭജിച്ചു. ഇവിടെ എന്തായിരുന്നു സ്ഥിതി? ജനാധിപത്യം, ഇതിന്റെ പല ചരിത്രമുണ്ടോ? എന്തൊരു ഇന്ത്യ ഒരു രാജ്യമായിരുന്നതിന്റെ പല ചരിത്രമുണ്ടോ? രാജാക്കന്മാര് അശോകനും മാർത്താണ്ഡവർമ്മയൊക്കെ ചോരപ്പുഴകൾ വെട്ടി, തലകൾ വെട്ടിയിട്ടാണ് ഇവരൊക്കെ ഈ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഇന്ത്യ ആരെ ആക്രമിച്ചിട്ടില്ലെന്നൊക്കെയാണ് ഈ RSS-കാരുടെ പവർ പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരും ആക്രമിച്ച് വിദേശത്തേക്കൊന്നും പോലും, എന്തിനും ഇവിടെ ഈ ഹിമാലയ കുന്നുകളിൽ ഇവിടെ തന്നെ ആക്രമിച്ച് നമ്മുടെ ഈ മാർത്താണ്ഡവർമ്മ പോലും ചോരപ്പുഴയിലൂടെ കൂടെ നീന്തി ചെന്നിട്ടാണ് ഈ യൂണിഫൈഡ് തിരുവിതാംകൂർ ഉണ്ടാക്കിയത്. അശോകന്റെയൊക്കെ കാര്യം പറയാനില്ല. ഇന്ത്യയിലെ എല്ലാ രാജാക്കന്മാരും ചോരപ്പുഴകൾ ഒഴുകിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയത്. അങ്ങനെ 562 നാട്ടുരാജ്യങ്ങളെ കടന്ന് ഇന്ത്യ ബ്രിട്ടീഷുകാരെ ഉണ്ടാക്കി. അപ്പോൾ ബ്രിട്ടീഷുകാർ ജനാധിപത്യം തന്നു എന്നുള്ളൊരു സംഭവം കൂടി ശ്രീനാരായണഗുരു പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ട് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഗാന്ധിജിയുടെ പ്രസക്തി ഈ പറഞ്ഞ ബ്രിട്ടീഷ് പ്രോ ബ്രിട്ടീഷ് ചിന്തകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ എന്നൊരു വലിയ, ഇപ്പോഴും നിലനിൽക്കുന്ന വലിയൊരു രാഷ്ട്ര സങ്കല്പം, അതിനൊരു എന്താ പറയുക, വിത്തിടാൻ കഴിഞ്ഞു എന്നുള്ളത് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ഒരു ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. നാളെ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഒരു വലിയ ഒരു ദേശീയ വികാരം ഇല്ലാത്തൊരു കാര്യത്തിനാണ് ഉണ്ടാക്കണം. 562 നാട്ടുരാജ്യങ്ങളായിട്ട് ഈ പറവൂരിന്ന് ചേന്നമംഗലത്തേക്ക് മറ്റേ പുകലയും അരിയും കൊണ്ടുപോകുമ്പോൾ ചുങ്കം പിടിച്ചിരുന്ന നാടാണ് ഞങ്ങൾ നാട്ടിൽ. തൊട്ട് ഒരു ചെറിയ തോട് കടന്ന വേറെ രാജ്യമായി. അങ്ങനെ ഒരു തോടിൻ്റെ അപ്പുറത്തുള്ള രണ്ട് രാജ്യങ്ങളെയുള്ള ഇങ്ങനത്തെ 562 രാജ്യങ്ങളെ ഇപ്പോൾ 20 ജില്ലാ സംസ്ഥാനങ്ങളായിട്ടുള്ള ഒരു ഇന്ത്യ ഉണ്ടാക്കി എന്നുള്ളത് ഗാന്ധി ആ ഒരു ഐഡിയയുടെ ഒരു മോഡേൺ സമയത്തുള്ള അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഗാന്ധിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. അത് ഈ സന്ദർഭത്തിൽ പക്ഷെ അതിനേക്കാളും നമ്മൾക്ക് ഉപരിയായിട്ട് ആലോചിക്കേണ്ടത് ഈ ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്നുള്ളതുള്ള വാസ്തവമാണ്. അതിൻ്റെ വേറൊരു വലിയൊരു കോൺട്രിബ്യൂഷൻ കൂടി പറയാനുള്ളത്, അത് നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്, മനോഹരമായ ഒരു എസ്സേ യു ആർ ആനന്ദമൂർത്തിയുടെ ഐ എ ബ്രാഹ്മിൻ എന്ന് പറയുന്ന ഒരു അതിഗംഭീരമായൊരു ഉപന്യാസമുണ്ട് യു ആർ ആനന്ദമൂർത്തിയുടെ ഐ എ ബ്രാഹ്മിൻ എന്ന് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. അദ്ദേഹം പറയുന്നത് ഗാന്ധിജി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് മേൽത്തട്ട് ജാതികളെ തകർത്ത് തരിപ്പണമാക്കിയതാണ്. ഒന്ന്, അദ്ദേഹത്തിന് പിടിവാശിയായിരുന്നു ബുദ്ധിജീവികളും മേലനങ്ങി ജോലി എന്നുള്ളത്. അതായത് ശരീരം കൊണ്ട് ജോലി ചെയ്യുന്നത് ഗാന്ധിജിയുടെ കാലം വരെ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ കാലം വരെ, ക്ഷത്രിയ മേധാവിത്വത്തിൻ്റെ കാലം വരെ മേലനങ്ങി ജോലി ചെയ്യുന്ന ഒരു മോശം പരിപാടിയായിരുന്നു. തോട്ടിപ്പണി മുതൽ എല്ലാ ജോലികളും, ഈ സ്വന്തം ശൗചാലയം, സ്വന്തം വിസർജനാലയം കഴുകുകയും സ്വന്തം ഷൂസ് പോളിഷും ചെയ്തുകൊണ്ട് ഈ ഗാന്ധിജി വലിയൊരു വിപ്ലവമാണ് ചെയ്തത്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഈ ഫിസിക്കൽ ലേബറിനോടുള്ള ഐത്തം ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് വലിയൊരു സംഭവം. അങ്ങനെ അദ്ദേഹം ഈ ഒരിക്കലും ഫിസിക്കൽ ലേബർ ചെയ്തിട്ടില്ലാത്ത, എന്നാൽ ഫിസിക്കൽ ലേബർ ചെയ്യാതെ സമൂഹത്തിൻ്റെ ഏറ്റവും മേൽത്തട്ടായിരുന്നുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ കുത്തക സൂക്ഷിച്ചിരുന്ന ബ്രാഹ്മണ മേധാവിത്തെ തകർക്കണം ചെയ്തത് ഈ ഫിസിക്കൽ ലേബറിനെ മുന്നോട്ട് വെച്ചുകൊണ്ട്. എത്ര ബുദ്ധിജീവിയായാലും ഫിസിക്കൽ ലേബർ ചെയ്യണം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഗാന്ധിജി ഒന്നായ നേരം കൊണ്ടുവന്നത്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രബല സമുദായമായിരുന്ന ഈ ബ്രാഹ്മണിക്കൽ ഹെജ്മണിയെ അദ്ദേഹം തകർത്തു എന്നുള്ളതാണ് ഈ യു ആർ ആനന്ദമൂർത്തിയിൽ പറയുന്നത്, ഈ അദ്ദേഹത്തിൽ ഈ എസ്സേയിൽ പറയുന്നത്, ഗംഭീരമായ എസ്സേയിൽ. രണ്ടാമത്തത് അഹിംസ എന്ന് പറയുന്ന ഒരു ഐഡിയ മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തത് പട്ടാളക്കാരുടെ പണിയിലാതാക്കി കളഞ്ഞു. പട്ടാളക്കാരുടെ പണിയിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ക്ഷത്രിയരുടെ, ഇന്ത്യയിലെ രണ്ട് പ്രബല സമുദായങ്ങൾ ബ്രാഹ്മണരും ക്ഷത്രിയരും, ഈ രണ്ടു പേരുടെയും പണിയില്ലാതാക്കി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ ചരിത്രപരമായിട്ട് നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ പറയാം ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു ക്ഷീണം സംഭവിക്കുന്നത് ഈ ബ്രാഹ്മണ മേധാവിത്വത്തിനും ക്ഷത്രിയ മേധാവിത്വത്തിനും. ഇപ്പോഴും ക്ഷത്രിയന്മാരൊക്കെ BJP-യുടെയും കോൺഗ്രസിൻ്റെയും MP-മാരും മുഖ്യമന്ത്രിമാരൊക്കെ ആവുന്നുള്ള വാസ്തവമാണ്. തൃപ്പൂണിത്തുറയിൽ CPM-ൻ്റെ മുനിസിപ്പൽ ചെയർമാൻമാരും ക്ഷത്രിയന്മാരാവുന്നുണ്ട്. അത് വേറൊരു സംഗതിയാണ്. എങ്കിൽ പോലും അതിൻ്റെ ഒരു വലിയ വലിയൊരു പവർ തകർത്ത് കളഞ്ഞു ഈ ചെറിയ രണ്ട് ആക്ടിൽ കൂടെ. ഒന്ന്, ജസ്റ്റ് നിങ്ങളുടെ ടോയ്ലറ്റ് കഴുകുന്നു, ഗാന്ധി സ്വയം ടോയ്ലറ്റ് കഴുകുന്നു, എല്ലാ ബുദ്ധിജീവികളും അവരുടെ ടോയ്ലറ്റ് സ്വന്തമായി കഴുകണമെന്ന് പറയുമ്പോൾ അത് ബ്രാഹ്മണസ്ത്രീനെ തകർക്കലാണ്. മേലനങ്ങാതെ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ മേൽത്തട്ടിൻ്റെ ഒരു ഫിലോസഫിയെ തകർക്കലാണ്. അതുപോലെ തന്നെ അഹിംസ എന്ന് പറയുമ്പോൾ ഒരു രാജ്യം അതിൻ്റെ സൈന്യമായിട്ട് അഹിംസയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലെ പട്ടാളക്കാർക്ക് മുഴുവൻ പണിയിലുണ്ടാവുകയാണ്. പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ക്ഷത്രിയരാണ്, ജനങ്ങളെ മുഴുവനും അടക്കി ഭരിച്ച് അവരെ പേടിപ്പിച്ച് നിങ്ങളെ ഞങ്ങളാണ് സംരക്ഷിക്കുന്നതെന്ന് പറയുന്ന ഇതൊരു ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ക്ഷത്രിയരോ ബ്രാഹ്മണരോ പണി അവരെ പേഴ്സണലി അങ്ങനെ ഡിറോഗേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഇത് ഗാന്ധിജിയുടെ ഒരു ഒരു ഗാന്ധിജി എന്ന് പറയുന്ന ഒരു പാഠമാണ്, ഒരു ടെക്സ്റ്റാണ് എന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു 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 സംഗതിയാണ് ഇതിനുണ്ട്. പിന്നെ ഗാന്ധിജിയിൽ തന്നെ നേരത്തെ പറഞ്ഞ മാനേജ്മെന്റ്, അത് ഈ എങ്ങനെ ഇതിനെ മൂവ് ചെയ്തെന്നുള്ളത്. അപ്പം അതിൽ കുറേ അപകടകരമായ എലമെൻസ് ഉണ്ട്. ഇപ്പോൾ ഗാന്ധിജി തന്നെ നമ്മുടെ നമുക്കറിയാം ഈ അനാർക്കിസം, അരാജകത്വം എന്ന് പറയുന്ന ഒരു വലിയ എലമെൻറ്റ് ഗാന്ധിജിയുടെ എല്ലാ
സംഭവങ്ങൾ. അത് നമുക്കിങ്ങനെ പ്രായോഗികമാണോ എന്ന് ചോദിക്കാൻ പറ്റും. അത് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അധികാരത്തിൽ നിന്ന് വിട്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം. കാരണം ഗാന്ധിജി ഒരിക്കലും ഒരു അധികാര സ്ഥാനത്തിരുന്നിട്ടില്ല. അത് ഒരിക്കലും എന്താ പറയുക, ഇപ്പം നമ്മുടെ ജെ ദേവിയുടെ പുസ്തകമുണ്ട് നിരന്തര പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഇന്റലക്ച്വലിന് പറയാവുന്ന ഒരു നിരന്തര പ്രതിപക്ഷം, ഒരു ഗാന്ധിജി ഒരു നിരന്തര പ്രതിപക്ഷത്തിൻ്റെ റോളാണ് വഹിച്ചിരുന്നത് നമുക്ക് പറയാൻ പറ്റും. അത് അത് അതിൻ്റെ ഒരു വലിയ ശൂന്യതയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. നിരന്തര പ്രതിപക്ഷത്തിന് പോയിട്ട് ഒരു പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയായിപ്പോയി. അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, ഇപ്പം നമ്മൾ രാമേന്ദ്ര ഗുഹയൊക്കെ പറഞ്ഞ പോലെ ഒരു പ്രധാന മോദിയും ആറ് സംസ്ഥാന മോദിയുമായിരുന്നുള്ളൂ രാമേന്ദ്ര ഗുഹ എഴുതിയത്. വലിയ ലാർജർ ദാൻ ലൈഫായിട്ടുള്ള ഏകാധിപതികളായ പ്രധാനമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ അതെനിക്ക് വേണ്ട 2008 ഈ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ദുര്യോഗമായിട്ട് വേണം കരുതാനായിട്ട്. അപ്പോൾ ഈ ഒരു ഈ ഒരു ഒരു സന്ദർഭത്തിലാണ് ഗാന്ധിജിയുടെ അനാർക്കിസത്തോളം ചെല്ലുന്ന ഇദ്ദേഹത്തിൻ്റെ, ഇപ്പം നമുക്ക് ഈ സിവിൽ ഡിസൊബീഡിയൻസ് പറയുന്നത് ഹെൻറി ഡേവിഡ് തോറോവിൻ്റെ വാൽഡനിൽ നിന്നെല്ലാം അദ്ദേഹത്തിൻ്റെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന ട്രീറ്റേഴ്സിൽ നിന്നൊക്കെ വന്നിട്ട് ഗാന്ധിജി സംശയിച്ചു. അങ്ങനെ ഒരുപാട് പാശ്ചാത്യ ചിന്തകർ ഇദ്ദേഹത്തിന് വളരെ സ്വാധീനിച്ചു. അപ്പോൾ ഗാന്ധിജിയെ പറ്റി നമുക്ക് പറയുന്ന ഒരു ഞാൻ ഒറിജിനലായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന സംഗതി ഗാന്ധിജിയുടെ പാക്കേജിങ്. ഇപ്പം നമ്മൾ മോഡേൺ ഇപ്പം ആധുനിക ലോകത്ത് ഗാന്ധിജി ഇല്ലാത്ത ഈ ലോകത്ത് പാക്കേജിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മളെല്ലാം മെഡിക്കൽ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഈ ഗാന്ധിജിയെ പറ്റി കേട്ടിട്ടും പറഞ്ഞിട്ടും നമ്മൾ നേരെ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ കയറി. അവിടെ എല്ലാം ഭയങ്കര പാക്കേജ്, വലിയ പാക്കേജ്, നമ്മൾ പാക്കേജ് വളരെ വർണ്ണശബളമായ പാക്കേജുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പല പ്രൊഡക്റ്റുകളുടെയും ശീതള പാനീയങ്ങളുടെയും സോപ്പ് പൊടിയുടെയും സോപ്പിൻ്റെയും തിന്നാനുള്ള മിഠായിയുടെ, അതാണ് നമ്മളെ ആകർഷിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത് മേടിക്കുന്നത്. അപ്പോൾ ഈ ബ്രാൻഡിങ്ങും പാക്കേജിങ്ങും പറയുമ്പോൾ നമ്മൾ വ്യക്തികളും ഇത് ചെയ്യണം എന്നുള്ളവർ പറയുന്നത്, രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് അവർക്കൊരു ഒരു പാക്കേജിങ് വേണം, അവരൊരു ബ്രാൻഡിങ്, സ്വയം ഒരു ബ്രാൻഡിങ് നടത്തിയിട്ട് ഇപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി തന്നെ PR ഏജൻസിയെ ഏർപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ഒരു ഒരു അവസ്ഥയാണ്. ഈ ഗാന്ധിജി പാക്കേജിങ് എന്ന് നമുക്കറിയാം, കെട്ടിപ്പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നല്ല കവറിലിട്ട് പൂ ഇങ്ങനെ നല്ല വർണ്ണശബളമായ ഒരു പൊതിയിലാക്കി ഷെൽഫിൽ വെക്കുക എന്നുള്ള പാക്കേജിങ് എന്ന് പറയുന്നത്. ഗാന്ധിജി പാക്കേജിങ്ങിൻ്റെ ഏറ്റവും എക്കാലത്തെയും വലിയൊരു മാനേജ്മെൻറ്റ് ലെസൺ ആണ് നമുക്ക് തരുന്നത്. അതായത് ഗാന്ധിജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-piece suit ഒക്കെ ഇട്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നു. എന്തുകൊണ്ടാണ് ഗാന്ധിജി ഈ മേൽവസ്ത്രം ഊരിക്കളഞ്ഞത്? മറ്റേ വിൻസ്റ്റൺ ചർച്ചിൽ ഫേമസ്ലി പറഞ്ഞതുപോലെ അർദ്ധനഗ്നനായ ഫക്കീറായത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചാൽ, അന്നത്തെ ഇന്ത്യയിൽ നമുക്കറിയാം ഭൂരിപക്ഷം പേർക്കും മേൽവസ്ത്രമില്ല, ഇന്ത്യയിൽ ആർക്കും ഡ്രസ്സില്ല. അവരോട് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്, അവരായിട്ട് താതാത്മ്യം പ്രാപിക്കുക, ഒരു ഇന്ത്യയിലെ ഒരു നേതാവിനും ഒരു കാലത്തും ഗാന്ധിജിക്ക് മുമ്പും പിമ്പും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള വലിയ മാനേജ്മെൻറ്റിലെ, അഡ്വർടൈസിങ്ങിലെ, പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റിലെ, മാർക്കറ്റിങ്ങിലൊക്കെ വലിയൊരു ലെസ്സനാണ് പാക്കേജിങ് എന്ന് പറയുന്നാൽ. തുണി ഊരിക്കളഞ്ഞിട്ട് പാക്കേജ്, സാധാരണ പാക്കേജിങ് എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു കിട്ടലാണ്, പൊതി അഴിച്ചു കളഞ്ഞിട്ടുള്ള ഒരു വലിയ പാക്കേജ്, ഒരു ഡിസൈനാണ് അത്. ഈ ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാരായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ വലിയ ഗാന്ധിജിയും പുറത്തുപോയി പഠിച്ചിട്ടുള്ള ആളാണ്, ഗാന്ധിജിയും പുറത്തുപോയി പഠിച്ച ആളാണ് ഗാന്ധിജി. ഇവരെക്കാളെല്ലാം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിലെ എല്ലാ കോലകൊമ്പൻ നേതാക്കന്മാരെക്കാളും ദീർഘകാലം വിദേശത്ത് കൂട്ടം സൂട്ടിട്ട് ജീവിച്ച ആളാണ്. എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി ഗാന്ധിജി ഒരു മോഡേൺ വേഷത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതേസമയം ഗാന്ധിജിയുടെ വളരെ പ്രസിദ്ധമായ വചനമുണ്ട്, എന്താണ്, കസ്റ്റമറാണ് ഈ പ്രമൈസസിലെ, നിങ്ങളെല്ലാവരും പല ഷോപ്പുകളിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് ഗാന്ധിജിയുടെയാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പീറ്റർ ഡ്രക്കറുടെയാണോ, ആധുനിക മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഗുരുവായ പീറ്റർ ഡ്രക്കർ പറഞ്ഞാണോ, ആരെങ്കിലും ഇത് ഗാന്ധിജിയുടെ വായിൽ തിരികെ കൊടുത്താണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ നമുക്ക് തോന്നിപ്പോയി. കസ്റ്റമറാണ് ഒരു കടയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് തുടങ്ങുന്ന ഒരു പ്രസിദ്ധമായ വാചകമാണ്, നിങ്ങൾ ഗൂഗിളിൽ അറിയാൻ പറ്റും. കസ്റ്റമർ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഗാന്ധി. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്യാംഗരദാസ് ബിർളയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവൊക്കെ ആയിട്ട് നമുക്ക് താരതമ്യം ചെയ്യാവുന്ന വലിയ ഒരു മോഡേൺ ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. ശ്രീനാരായണ ഗുരു പറഞ്ഞു വ്യവസായം തുടങ്ങണം എന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരു വ്യവസായം തുടങ്ങണം എന്ന് പറയുന്നു. കുമാരനാശാൻ ആലുവയിൽ ഓട്ടുകമ്പനി തുടങ്ങുന്നു. അന്നത്തെ കാലത്ത് നമ്മുടെ മേൽക്കൂരകളെല്ലാം പുല്ലും വൈക്കോലും ആയിരുന്നപ്പോൾ, ഓലയുമായിരുന്നപ്പോൾ വോട്ട് കമ്പനി തുടങ്ങി വലിയ ക്രാന്തദർശിയായിട്ടുള്ള കുമാരനാശാനെ പോലെ. അപ്പോൾ ഞാൻ കുമാരനാശാൻ പക്ഷേ ഗാന്ധിജിയെ പറ്റി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി എഴുതിയില്ല എന്ന് പറയുമ്പോൾ, ഇതിൻ്റെ ഓഡിറ്റിങ്ങിൽ അങ്ങനെ ഇവരൊരു കുറ്റപ്പെടുത്താവുന്ന സംഭവത്തിലല്ല. പക്ഷേ ഗാന്ധിജിയെ ആധുനിക കാലത്ത് അംബേദ്കറിസ്റ്റുകളും അരുന്ധതി റോയിസ്റ്റുകളും എന്തുകൊണ്ട് ഈ ചരിത്ര സന്ദർഭത്തിൽ ഇന്ത്യയിലെ ഗാന്ധിജി ഏറ്റവും കൂടുതൽ ശരിയായിരിക്കുന്ന 2024 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ എന്ന വരാൻ പോണേ അന്ന് ഇന്ത്യയിൽ ഗാന്ധിജി ഏറ്റവും എന്തുകൊണ്ടാണ് ഗാന്ധി ശരിയായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, 78-ാമത്തെ വയസ്സിൽ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെച്ച് RSS കാർ ഇദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗാന്ധിജി എല്ലാ കാലത്തും ശരിയായിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ
ഗാന്ധിജി ഇന്റലക്ച്വലി കൂടി. കാരണം നമ്മളിപ്പോൾ എല്ലാ തരത്തിലും ഗാന്ധിജിയെ ഇന്ത്യയിൽ നിന്ന് പുറത്തിറക്കി. മൂന്ന് പ്രാവശ്യം ഈ ബി ജെ പിയെ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിച്ചപ്പോൾ ഗാന്ധിജിയെ നമ്മൾ മൂന്ന് പ്രാവശ്യം ചവിട്ടിത്തള്ളി. അതുകൂടാതെ ഇവർ നമ്മൾ ഇന്ത്യൻ ജനത, ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനത ഇങ്ങനെ ചവിട്ടിത്തള്ളുന്നതിൻ്റെ ഒപ്പം ഈ ഇന്റലക്ച്വലി കൂടി ഈ അംബേദ്കറിസ്റ്റുകളും അരുന്ധതി റോയിസ്റ്റുകളും കൂടി തള്ളുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഏറ്റവും അധികം ഉണ്ടായിരുന്നത് എങ്ങനെ പഠിച്ച് അദ്ദേഹത്തിന് പോരാമല്ല, അതാ ആ കാലത്ത് ജീവിച്ചിട്ടാണ് ഇത്ര കോടി ജനങ്ങളെ മൊബിലൈസ് ചെയ്തെന്ന് ആലോചിക്കണം. ഒരു വലിയ വികാരമുണ്ടാക്കി നമ്മൾ ആലോചിക്കണം. എത്തെല്ലാം തെറ്റുകളാണ്, ഡൊമസ്റ്റിക് ടയറൻ്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു, കസ്തൂർബായോട് വളരെ മോശമായിട്ടുണ്ട്. പിന്നെ വലിയ പരീക്ഷണങ്ങൾ കുട്ടികളെയൊക്കെ വെച്ചിട്ടുള്ള ലൈംഗിക പരീക്ഷണങ്ങൾ, എങ്ങനെ സ്വന്തം ടോളറൻസ് പരീക്ഷിച്ചു, അങ്ങനെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ ജോർജ് ഓർവെലിൻ്റെ ഗന്ധിയല്ല എങ്ങനെ കണ്ടു ഗാന്ധിയെ പറ്റിയുള്ള ഗാന്ധിയെപ്പറ്റിയുള്ള ഏറ്റവും നല്ല വിമർശന പടങ്ങളും. കുട്ടിക്കാലത്ത് തന്നെ ഞാനെല്ലാം തന്നെ ഞാൻ ആദ്യം എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതിയ ആദ്യത്തെ സ്വതന്ത്ര ഉപന്യാസം സ്കൂൾ മത്സരത്തിനൊന്നും അല്ലാതെ എഴുതി ഗാന്ധിജി എതിർത്തിട്ട് മുക്കമിട്ട് എഴുതിയൊരു ഉപന്യാസം എനിക്ക് ഓർമ്മയുണ്ട്. ഇദ്ദേഹം മറ്റേ തേർഡ് ക്ലാസ് ബോഗിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി ദൂരെ നിന്നൊക്കെ തേർഡ് ക്ലാസ് ബോഗി കൊണ്ടുവരുന്നു, അതായത് ലളിത ജീവിതം, ഫോഴ്സ്ഡ് ആയിട്ടുള്ള ലളിത ജീവിതം. അപ്പോൾ അവിടെ എറണാകുളത്ത് പ്രസംഗിക്കാൻ വരുമ്പോൾ എറണാകുളത്ത് തേർഡ് ക്ലാസ് ബോഗിയിലെങ്കിൽ ഇദ്ദേഹം തേർഡ് ക്ലാസ് ബോഗിയിൽ മാത്രമേ യാത്ര ചെയ്യുന്നുള്ളതുകൊണ്ട് ദൂരെ നിന്ന് തേർഡ് ക്ലാസ് ബോഗി കൊണ്ടുവരും. പിന്നെ ആട്ടുംപാൽ മാത്രം കുടിക്കുന്നതുകൊണ്ട് വലിയ ചെല്ലും ചെലവും സഹിച്ച് കപ്പലിൽ ആടിനെ കൊണ്ടുപോകും. അങ്ങനത്തെ നല്ല വിമർശനങ്ങളൊക്കെ വെച്ച് അന്നൊക്കെ കുട്ടിക്കാലത്തൊക്കെ വായിച്ച് അന്നത്തെ മണ്ടൻ ചോരത്തലപ്പിൽ അങ്ങനെ ലേഖനമൊക്കെ ഉണ്ട്. പിന്നെ 2024 മൂന്ന് വർഷം തുടർച്ചയായി കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ കയറ്റിയിരിക്കുന്ന ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ആലോചിക്കുമ്പോഴാണ് വലിയ കുറ്റബോധത്തോടുകൂടി എൻ്റെ കൗമാരമെല്ലാം എത്ര വിഡിത്തം നിറഞ്ഞതായിപ്പോയി കേരളത്തിൽ ജീവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ കേരളത്തിന് ഒരു വിശിഷ്യ ഒരു ഉത്തരവാദിത്വം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ബ്രിട്ടീഷുകാരോട് വലിയ അനുകൂലം ഉണ്ടായിരുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുടെ കാര്യം പറഞ്ഞു. പക്ഷേ ബ്രിട്ടീഷുകാർ തന്നെ നമുക്ക് തന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും, ജനാധിപത്യമായാലും ശ്രീനാരായണ ഗുരു പറഞ്ഞ സന്യാസത്തിൻ്റെ കാര്യമായാലും, അതേസമയം ഇപ്പോൾ ഈ ചാവറ കൾച്ചറൽ സെൻ്ററിൽ നിന്ന് തന്നെ പറയേണ്ട കാര്യങ്ങൾ, ഗാന്ധിജിയെ ഇപ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിനും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്രോ ബ്രിട്ടീഷ് ആയിരുന്നു എന്ന് പറയുന്ന ഒരു ഇന്ത്യയിലെ വലിയ അന്നത്തെ കാലത്തെ ക്രൈസ്തവ സഭകളും ക്രൈസ്തവ സമൂഹവും പല കാര്യങ്ങളിലും വളരെ പ്രോ ബ്രിട്ടീഷായിട്ടുള്ള നിലപാടുകൾ എടുത്തിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത് പറയണം, ബ്രിട്ടീഷുകാരാണ് നമുക്ക് സ്വാതന്ത്ര്യം എന്നൊന്നും മറക്കുന്നില്ല. എങ്കിൽ പോലും അന്നത്തെ ഒരു ചരിത്ര സന്ദർഭത്തിൽ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പിൽക്കാലത്തൊക്കെ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നത് പരസ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഇറങ്ങിയിട്ടുള്ള ഒരു സഭ എന്ന് പറയുന്നത് തൃശ്ശൂരെ കാൽദിയൻ സഭ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടുത്തെ ഒരു ബിഷപ്പ് തന്നെ ഖതറിൻ്റെ ഉടുപ്പിട്ടുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, മാർ അഭിമലേക്ക് എന്ന് പറയുന്ന ബിഷപ്പ്, തൃശ്ശൂരിൽ നിന്നുള്ള മാർ അഭിമലേക്ക് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരേ ഒരു ബിഷപ്പായിരിക്കും സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങി പ്രകടനം നയിച്ചു എന്ന് പറയുന്ന ബിഷപ്പ്. ആ ഒരു ചരിത്ര സന്ദർഭത്തിൽ നമ്മൾ ഈ 562 നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്ത്യയെ ബ്രിട്ടീഷുകാരുണ്ടായി വിഭജിച്ചു എന്ന് പറയുന്നത് ഒരു ജോക്കായിട്ട് ഞാൻ കരുതുന്നത് കൊണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് ഒരുപാട്, അവരിവിടെ വന്ന് ജീവിച്ചു പോയത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഒരുപാട് മിഷണറിമാർ വന്നു, അതിൻ്റെ പുറകെ അവർ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു, നമ്മൾ കമ്മ്യൂണിസം പഠിച്ചു, കേരളത്തിന് ഇങ്ങനെ ഒരു കേരള മോഡൽ ഉണ്ടാക്കി. ഇതെല്ലാം പറയുമ്പോഴും ഈ ബ്രിട്ടീഷുകാരോടുള്ള സന്ധിയില്ലാത്ത സമരം ചെയ്ത ഗാന്ധിജിയുടെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു തത്വസംഹിത ഉണ്ട്. ഈ നമുക്കൊരിക്കലും ആയുധം ഉപയോഗിച്ച് എതിർക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി നമ്മൾ ആലോചിക്കും, അതെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്ത് ഇത്രയും വലിയ വൈവിധ്യമാർന്ന ഭാഷകളുടെ രാജ്യത്തെ ഇങ്ങനെ മൂവ് ചെയ്യിച്ചു എന്നുള്ള, ഒരു വലിയ രാജ്യത്തെ മൂവ് ചെയ്യിച്ചു എന്നുള്ള, കേരളത്തിൽ പോലും വന്ന് കേരളത്തിലും വലിയ ഖാദി നൂൽനൂൽപ്പ് പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി, അതിൻ്റെ ഒരു ഒരു ബിസിനസ് ആംഗിളും കൂടിയാണ് അത്. നമ്മൾ ലങ്കാഷെയറിലെ ഉണ്ടാക്കിയ തുണി നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു ഒരു വലിയ വലിയ ബിസിനസ് ആക്ട്, ശ്രീനാരായണ ഒരു വ്യവസായം തുടങ്ങണം എന്ന് പറയുന്നതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പാണത്. നമ്മൾ നൂറ്റനൂല് കൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് വെള്ളത്തോട് പാടിയ പോലത്തെ ഒരു വലിയ ഒരു ബിസിനസ് ആക്ടിവിറ്റിയും കൂടി, നമ്മുടെ ആ ഒരു ഒരു എന്തൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉള്ളിൽ കൂടെ ദേശീയ ബോധം മാത്രമല്ല വന്നതെന്നുള്ളു. ഇത്ര ഇങ്ങനെ ഒരു 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 വലിയ എന്താ പറയുക, ആധുനിക കാലഘട്ടത്തിൽ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരാളാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ, നമ്മളൊരു പെർസ്പെക്റ്റീവ് പൊതുവെ അങ്ങനെയല്ല, നമ്മളുടെ ടീനേജേഴ്സ്, നമ്മുടെ വരും തലമുറ ഒരാൾ പോലും ഇവിടെ ഇല്ല, അവരെങ്ങനെയാണ് ഗാന്ധിജിയെ കാണുന്നതെന്ന് എനിക്ക് വലിയ ക്യൂരിയോസിറ്റി ഉണ്ട്. അവരൊക്കെ ചിലപ്പോൾ പലരും വളരെ നമ്മുടെ മോഡേൺ ഇന്റലക്ച്വൽസൊക്കെ നെഹ്റുവിനെയോ സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ ആയിരിക്കും അവർ എന്താ പറയുക വലിയ ആരാധനയോടെ നോക്കുന്നത്. പക്ഷേ ഇവർ ഈ നെഹ്റു ചന്ദ്രബോസിനേക്കാളൊക്കെ വളരെ വളരെ മോഡേൺ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ലുക്കിലല്ല, അദ്ദേഹത്തിൻ്റെ ഔട്ട്ലുക്കിൽ
കാഴ്ചയിൽ അദ്ദേഹം ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാർക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വയം പാക്കേജ് ചെയ്ത് അദ്ദേഹത്തിന്റെ പാക്കേജ് ഊരിക്കളഞ്ഞ് പാക്കേജിങ്ങിലെ എക്കാലത്തെയും വലിയ ലെസൺ ഉണ്ടാക്കിയെങ്കിലും അതേസമയം ഇതിന്റെ ഒരു വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം, ഗാന്ധിജിക്ക് ഒരു തുടർച്ചയുണ്ടായില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ ഈ 2024 ഏറ്റവും വലിയ ദുരന്തം. പ്രത്യേകിച്ചും നെഹ്റുവിന് ഇപ്പൊ നമ്മൾക്ക് 100 വർഷം ആകുമ്പോൾ എന്നാണ് RSS സ്ഥാപിച്ചിട്ട് നെഹ്റുവിന് നമ്മളെ ഗാന്ധിജിയുടെ ഏതാണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് കഴിഞ്ഞ് പിന്നെ ഉടനെ വൈകാതെ തന്നെ അദ്ദേഹത്തിനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. അദ്ദേഹം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഗാന്ധിജിയുടെ വളരെ അടുത്ത ഒരു ശിഷ്യനെന്നോ അല്ലെങ്കിൽ വലിയ സഹപ്രവർത്തനെന്നോ വിളിക്കാവുന്ന നെഹ്റു, ഞാൻ ഓവർ റേറ്റഡ് ആയിട്ട് കരുതുന്ന ഒരാള്, അദ്ദേഹം ഇന്ത്യയുടെ ഈ സങ്കീർണ ജാതി വ്യവസ്ഥയോ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മനസ്സിലാക്കിയില്ല എന്നൊക്കെ ഉപരിയായിട്ട് RSSന്റെ വളർച്ചയെ കാണുന്നതിൽ RSSന്റെ വളർച്ച പഠിക്കുന്ന ഇപ്പൊ ഈ RSSക്കാരും BJPക്കാരും ഏറ്റവും അധികം പരിഹസിക്കുന്നത് നെഹ്റുവിനെയാണ്. എനിക്ക് നെഹ്റുവിനെ തന്നെയാണ് പരിഹസിക്കാൻ പറ്റും. ഈ നരേന്ദ്രമോദി 3 പ്രാവശ്യം കൂടിയിരിക്കുന്നതിന്റെ 1 ഉത്തരവാദി നെഹ്റു ആണെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. കാരണം RSSന്റെ വളർച്ചയെ ദൂരക്കാഴ്ചയോടുകൂടി കാണാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് നെഹ്റു ഗാന്ധിജിക്ക് കുറച്ചുകൂടി ചെറുപ്പമായിരുന്നെങ്കിൽ, ഗാന്ധിജിയും കുറെ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അധികാര സ്ഥാനങ്ങളിലൊന്നും ഗാന്ധി ഇരിക്കുമായിരുന്നില്ലായിരിക്കാം. പക്ഷേ ഗാന്ധിജിക്ക് ഇതിന്റെ വളർച്ച ഇതിന്റെ ഭീകരതയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഗാന്ധിയെ വായിച്ചുള്ള ഒരു മനസ്സിലാക്കണം, നെഹ്റുവിനെ വായിച്ചിട്ടുള്ള മനസ്സിലാക്കണം. നെഹ്റു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ഭൂരിപക്ഷം പേരും നിരീശ്വരവാദികളും സെക്യുലറിസ്റ്റുകളും ചെറിയ യൂറോപ്യൻ രാജ്യത്തിനിണങ്ങുന്ന ഒരു സ്വേവൊക്കെ ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയെപ്പോലെ സങ്കീർണമായ വളരെ സങ്കീർണമായ ജാതി വ്യവസ്ഥ ലോകത്തെവിടെയില്ല. സബ്ഹ്യൂമൻ, മനുഷ്യനേക്കാളും മോശം രീതിയിൽ മനുഷ്യനെ കാണുന്ന, മൃഗങ്ങളെക്കാളും മോശമായ രീതിയിൽ ഇപ്പോഴും മനുഷ്യനെ കാണുന്ന നശിച്ച ജാതി വ്യവസ്ഥ നിലനിർത്തുന്ന രാജ്യത്തിൻ്റെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിൻ്റെ കൂടെ RSSന്റെ വളർച്ച മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിൻ്റെ കൂടെ ഈ മറ്റേ മുരളീധരനെ KPCC പ്രസിഡന്റ് ആക്കാൻ നേരത്ത് കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയി എന്ന് പറഞ്ഞ പോലെ ഈ ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവന്നുകൊണ്ട് പിന്നെ രാജീവ് ഗാന്ധിയെ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പം അവരുടെ മക്കളെ കൊണ്ടുവന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ ബലം ഇല്ലാതാക്കി കളഞ്ഞു. അതിൻ്റെ വേര്, അതിൻ്റെ എന്താ പറയുക, വിത്തിട്ട് കോൺഗ്രസിൻ്റെ സംഘടനാബലം വലിയൊരു സംഘടനയായിട്ട് വളർത്താൻ, ഒരു വശത്ത് RSSന്റെ വളർച്ച കാണാൻ കഴിയാതെ പോയി, പ്രവചിക്കാൻ കഴിയാതെ പോയി, അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് കോൺഗ്രസിനെ ഒരു വലിയ ബഹുജന സംഘടനയായി വളർത്തിയെടുക്കുന്നതിൻ്റെ അടിസ്ഥാന ശിലയിടാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല എന്ന് മാത്രമല്ല, അതൊരു കുടുംബപരമായി ഇപ്പൊ കേരളത്തിൽ പോലും, ഇന്ത്യയിൽ അത്യാവശ്യം വലിയ സ്ട്രോങ് ആയിട്ടുള്ള കേരളത്തിൽ പോലും കോൺഗ്രസ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ 140 മണ്ഡലങ്ങളും മിക്കവാറും എല്ലാവരും മക്കളായിട്ടുള്ള പരിപാടികളാണ്. രാഷ്ട്രീയത്തിൽ പോലില്ലാത്ത ആളുകളെ പോലും ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവിടുത്തെ നിയമ MLA ആവാൻ വേണ്ടിയിട്ട് വേറെ ഫീൽഡിലൊക്കെ ജോലിക്ക് പോയ മക്കളെ വിളിച്ചു കൊടുക്കുന്നു. വിമാനം പറത്താൻ പോയ രാജീവ് ഗാന്ധി കൊണ്ടിരുന്ന പോലെ ITയിൽ പഠിക്കുന്ന ആളെ കൊണ്ടുവന്ന് MLA ആക്കുന്ന ഒരു വലിയ ട്രാജഡി ഉണ്ട്. അതുകൊണ്ടാണ് ഈ 3rd പ്രാവശ്യം ഇവിടെ നരേന്ദ്രമോദി കോൺഗ്രസ് സംഘടനാപരമായി തകർന്നുപോയി. അതിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം നെഹ്റുവിനുണ്ട്. കോൺഗ്രസിനെ ഒരു വലിയ സംഘടന, അതിൻ്റെ സംഘടനാ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തില്ല. അതിനു പുറമെ ദേശീയ തലത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും അതിനെ ഒരു കുടുംബ പാർട്ടിയായിട്ട് അധപ്പതിപ്പിച്ചു എന്നുള്ളൊരു, ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും വലിയൊരു അടിയാണ് ഈ ഈ ഈ ഇവരുടെ ഒരു ലാക്ക്, എന്താ പറയുക, ഇതിൻ്റെ ഈ കഴിവുകേട്. നെഹ്റു കോൺഗ്രസ് നേതൃത്വം, നെഹ്റു ഇന്ദിരാഗാന്ധി മുതലുള്ളവരും അതിൻ്റെ പല പല സംസ്ഥാന നേതാക്കന്മാരും പിൽക്കാലത്ത് കാഴ്ചവെച്ച വലിയ കഴിവുകേട് ശരിക്കും അതിൻ്റെ ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്നത്, ഈ ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുന്നത്. അവിടെയാണ് ഗാന്ധിയുടെ പ്രശ്നം. ഗാന്ധി പക്ഷേ മരിക്കുമ്പോൾ തന്നെ നല്ല പ്രായമുണ്ടായിരുന്നു, ഇനിയൊരു ഗാന്ധി ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തെ ഒരു വലിയ ഇന്ത്യയുടെ സങ്കീർണമായ ആത്മീയമായ, ഇന്ത്യയുടെ സങ്കീർണമായ ജാതി വ്യവസ്ഥകളെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള, ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ഡിസ്കോഴ്സസ് എന്നൊക്കെ പറയുന്നതിൽ സണ്ണിയം കവിക്കാടിനെയൊക്കെ പോലെ എൻ്റെ കൂടെ മാരസ്ലെ സണ്ണിയുടെ കൂടെ പഠിക്കാൻ ഭാഗ്യം കിട്ടിയതാണ്. അവരെല്ലാം പറയുന്ന അവരൊരു സഹോദരി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പിന്തള്ളപ്പെട്ടുപോയ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏലിയനേഷൻ അനുഭവിക്കുന്ന സമുദായങ്ങൾ എന്ന് പറയുന്നത് ദളിതരും മുസ്ലിങ്ങളും. ഇത് അന്ന് തന്നെ ഈ രണ്ട് പേരുടെയും പ്രശ്നങ്ങൾ ഗാന്ധിജി അഡ്രസ്സ് ചെയ്തിട്ടുള്ളൊരു വലിയ പാഠം കൂടിയുണ്ട്. അത് ശരിയാണോ അപ്പം അംബേദ്കർ പറയുന്ന ഒരുപാട് തെറ്റുകളുണ്ടായിരിക്കും. അംബേദ്കറിസ്റ്റുകൾ പറയുന്ന പോലെ ഗാന്ധിജിക്ക് ആ കാര്യത്തിൽ ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാവാം.
പക്ഷേ ഈ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളോ പിൽക്കാലത്ത് തുടർന്നു വന്ന പലതരം വർഗീയ പ്രീണന പരിപാടികളോ ഇലക്ഷൻ പൊളിറ്റിക്സോ മാത്രം ബേസ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു 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 എന്താ പറയുക ഒരു പോപ്പുലിസ്റ്റ് പരിപാടിയായിരുന്നില്ല ഗാന്ധിജിക്ക്. അപ്പോൾ ഗാന്ധിജിയെ തീർച്ചയായിട്ടും ഓഡിറ്റ് ചെയ്യണം, അത് നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ അംബേദ്കറിസ്റ്റുകളോടും അരുന്ധതി റോയിസ്റ്റുകളോടും വീണ്ടും വീണ്ടും താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത് ഗാന്ധിജിയുടെ ഇന്നത്തെ പ്രസക്തി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് 2024 മൂന്ന് തവണ ഇന്ത്യൻ ജനത ബി ജെ പിയെ തുടർച്ചയായ അധികാരത്തിന് തിരിയുന്ന സന്ദർഭത്തിൽ ഗാന്ധിജിക്ക് വലിയ പ്രസക്തിയുണ്ട്, ഗാന്ധിജിത്തിന് വലിയ പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഹരണപ്പെട്ടുപോയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളയുകയും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇപ്പം ഈ കോൺഗ്രസ്സൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് പി ആർ ഏജൻസിനെ വെച്ചിട്ടാണ് ഈ ഇലക്ഷൻ സ്ട്രാറ്റജിയൊക്കെ കർണാടകത്തിലൊക്കെ ഉണ്ടാക്കിയിരുന്നത്. വലിയ കോടികൾ മുടക്കിയിട്ടുണ്ട്, പണ്ട് മുതലേ അങ്ങനെയാണ്. റീഡിഫ്യൂഷൻ എന്ന് പറയുന്ന വലിയ അന്നത്തെ വലിയ പരസ്യ ഏജൻസിയൊക്കെയാണ് രാജീവ് ഗാന്ധിക്ക് വേണ്ടി അന്ന് തന്നെ കോടികൾ മുടക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ നരേന്ദ്രമോദി അങ്ങനെ ചെയ്യുന്നതിന് വിമർശിക്കാനായിട്ടുള്ള യാതൊരു അവകാശവും കോൺഗ്രസ് ഒന്നുമില്ല. പക്ഷേ അന്ന് ഈ ഗാന്ധിജി ഇതൊന്നും ഇല്ലാതെയാണ് ഇതൊന്നും ചെയ്തിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ഏറ്റവും വലിയൊരു ബ്യൂട്ടി. അതുകൊണ്ട് ഗാന്ധിജിക്ക് ഒരു തുടർച്ചയില്ലാതെ പോയി എന്ന വലിയ ഒരു ദുഃഖത്തോടുകൂടി ഞാൻ ഈ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കോൺഗ്രസ്സിൽ അതിൻ്റെ ഒരു വലിയ ശൂന്യതയുണ്ട്. താങ്ക് യു.